നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം നമുക്കു കാവലാകണം ഇന്ത്യ എൻ്റെ സ്വന്തമെന്നു നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം നമുക്കു കാവലാകണം നൂറ് നൂറ് വർണ്ണമുള്ള നൂറ് പൂവുകൾ നിറഞ്ഞ പൂവനമാണ് ഇന്ത്യ എന്ന നേര് ചൂണ്ടണം അല്ലാതെ വിത്തു തിന്ന് വിളവ് തിന്ന ഒറ്റ മരം മാത്രമുള്ള കെട്ടകാടതാകുവാൻ വിടില്ല നമ്മൾ ഇന്ത്യയെ എന്ന പ്രതിജ്ഞയാണ് നമ്മൾ ഈ സന്ധ്യയിൽ എടുക്കുന്നത് ഇന്ത്യ എൻ്റെ സ്വന്തമെന്നു നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം നമുക്കു കാവലാകണം ഭരണകൂടം നമ്മളുടെ സ്വന്തമെന്ന തോന്നൽ വന്നു തുടരണം നമുക്കു വീണ്ടും ഈ പ്രബുദ്ധ കേരളം നൂറു നൂറു വർണ്ണമുള്ള നൂറു പൂവുകൾ നിറഞ്ഞ പൂവനമാണ് ഇന്ത്യ എന്ന നേരു ചൂണ്ടണം നൂറു നൂറു വർണ്ണമുള്ള നൂറു പൂവുകൾ നിറഞ്ഞ പൂവനമാണ് ഇന്ത്യ എന്ന് നേരു ചൂണ്ടണം വിത്തു തിന്നു വിളവു തിന്നൊരൊറ്റ മരം മാത്രമുള്ള കെട്ടകാടതാകുവാൻ വിടില്ല നമ്മൾ ഇന്ത്യയെ വടക്കു നിന്നിരുട്ടു വന്നു മൂടുമീ കറുത്ത നാൾ വെളിച്ചമുള്ള നാളമായി നമുക്കു മാറണം വടക്കു നിന്ന് ഇരുട്ടു വന്ന് മൂടുന്ന ഈ കറുത്ത നാളിൽ നമ്മൾ കേരളത്തിൽ കൊളുത്തിവെച്ച കേരളം കൊളുത്തിവെച്ച ദീപ ശോഭയിൽ ഭാരതത്തിന് അന്ധകാരമാകെ മാറണം. ശ്രീ കെ ടി ജലീൽ പറഞ്ഞു നിർത്തി നടത്തുന്ന ഒരു ചെറിയ അനുഭവം പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു കവിത ചൊല്ലി എൻ്റെ അഭിവാദ്യം അവസാനിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഒരു അഞ്ച് വർഷത്തിന് മുമ്പ് ബറോഡ സർവകലാശാലയുടെ ക്യാൻറ്റീനിൽ അല്ലെങ്കിൽ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ എന്നെയും എൻ്റെ ഭാര്യയും അവിടുത്തെ ബറോഡ മലയാളി സമാജം ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ കൊണ്ട് താമസിപ്പിച്ചു. ഞങ്ങൾ അതിനകത്ത് കയറി താമസിക്കാൻ പോകുമ്പോൾ ആ ബറോഡ യൂണിവേഴ്സിറ്റിക്കകത്തുള്ള അവരുടെ ഗസ്റ്റ് ഹൗസിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, മാംസ ബുക്കുകൾക്ക് പ്രവേശനം ഇല്ല എന്ന്. അതായത് നമ്മുടെ എല്ലാവരുടെയും ടാക്സ് കൊണ്ട് നമ്മുടെ നികുതി പണം കൊണ്ട് നടക്കുന്ന ഒരു പൊതുസ്ഥാപനത്തിൻ്റെ ഉള്ളിലെ ഗസ്റ്റ് ഹൗസിൽ എല്ലാ ഇന്ത്യക്കാർക്കും പ്രവേശനമില്ല, മാംസം കഴിക്കുന്നവർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം ഞാൻ സംഘാടകരോട് പറഞ്ഞു, ഞാൻ മാംസം മാത്രമേ കഴിക്കൂ, എന്ത് ചെയ്യണം? അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാരണവശാൽ ഇന്ന് രാത്രി ആരോട് അതങ്ങനെ തുറന്ന് പറയരുത്, ദയവായി നാളെ രാവിലെ ഞങ്ങൾ വന്നുകൊള്ളാം, വേറെ സ്ഥലത്തേക്ക് ഉണ്ടാക്കിക്കൊള്ളാം, ഇന്ന് ആരെന്ത് ചോദിച്ചാലും ഒരിക്കലും മാംസ ബുക്കാണ് എന്ന് പറയരുത് എന്ന് അവർ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം നാട്ടിലാണ് ഇത് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. നാളെ മറ്റന്നാൾ നമ്മുടെ നാട് എങ്ങനെ മാറാൻ പോകുന്നു എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണിതെന്നറിയണം. ഒരൊറ്റ മതം, ഒരു ജാതി അല്ലെങ്കിൽ ഒരു മതം, ഒരു തരം ഭക്ഷണം, എന്തു വാങ്ങണം, എന്തു തിന്നണം, എന്ത് വസ്ത്രം ധരിക്കണം എന്ന് ചൊല്ലി പിണക്കുന്നു പുതിയ പെരുമാക്കൾ. തീർച്ചയായും കരുതലോടെ ഇരിക്കുക, കൂടുതൽ കൂടുതൽ മനുഷ്യരാകാൻ നമുക്ക് കഴിയട്ടെ. അതിനുള്ള യാത്ര നമുക്ക് തുടരുക തന്നെ ചെയ്യാം. ഞാൻ മനുഷ്യനാകണം എന്ന കവിതയിലെ കുറച്ച് വരികൾ ചൊല്ലുന്നു. മനുഷ്യനാകണം, മനുഷ്യൻ, മനുഷ്യനാകണം, മനുഷ്യനാകണം, മനുഷ്യനാകണം. ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കൂടിയാൽ കൊള്ളാം, കൈ അടിക്കുകയോ ആവർത്തിക്കുകയോ ചെയ്തുകൊണ്ട്. ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. കൊന്നു കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, കൊന്നു കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, എങ്കിലെന്തു തോൽക്കുകയില്ലതാണു മാർക്സിസം. തോൽക്കുകയില്ല, തോറ്റുവെങ്കിലില്ല മാർക്സിസം. മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം, മാറി മാറി നാം മനുഷ്യരൊന്നുപോലെയാകണം. മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം, മാറി മാറി നാം മനുഷ്യരൊന്നുപോലെയാകണം. നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം, ആ നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം.
കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവെക്കണം. കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവെക്കണം. ഞാനുമില്ല നീയുമില്ല നമ്മളാകണം, നമുക്കു നമ്മളെ പകുത്തു പങ്കുവെക്കണം. സമാരാധനായ ജാഥ ക്യാപ്റ്റൻ എത്തിച്ചേരുകയാണ്. അഭിവാദ്യങ്ങളോടെ അദ്ദേഹത്തെ സ്വീകരിക്കാം. കനലരിയും സമരപഥങ്ങൾ കയറി ഒരാൾ ഇന്ന് വരുന്നേ, കരുതലിനൊരു കാവല് പോലെ എരിയും സൂര്യൻ. കനലരിയും സമരപഥങ്ങൾ കയറി ഒരാൾ ഇന്ന് വരുന്നേ, കരുതലിനൊരു കാവല് പോലെ എരിയും സൂര്യൻ. കടമകളെ കരളു തുടിപ്പിൻ തുടികൊട്ടിയുണർത്തി വിടർത്തി, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. നെറിവുള്ളൊരു നേതാവുണ്ടേ, കനിവുള്ളൊരു കരളതുമുണ്ടേ, അഴലകലാൻ കരളുകൊടുത്തേ വെയിലിൻ കൊള്ളി. കനലരെയും സമരപഥങ്ങൾ കയറി ഒരാൾ ഇന്ന് വരുന്നേ, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. അഭിവാദ്യങ്ങൾ.